എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നെ ഓടുമ്പോ നീ ബാക്ക് നോക്കാൻ പറഞ്ഞപ്പോ മുണ്ടപ്പാറ ഡാം പൊട്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു വരുന്ന കണ്ടു. ശേഷവും മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. മുല്ലപ്പെരിയാർ 100 ദിവസം കൊണ്ട് പൊട്ടുമെന്ന് ഒരു കുട്ടി പ്രവചിച്ചിരിക്കുകയാണ്. കൃഷ്ണൻ ഭഗവാൻ തനിക്ക് മുല്ലപ്പെരിയാർ പൊട്ടുന്നത് കാണിച്ചു തന്നു എന്നും 100 ദിവസം തരാം, അതിന്റെ ഉള്ളിൽ പെട്ടിയും കെടുക്കുകയും എടുത്ത് കഴിച്ചലാക്കി എന്നും ഒക്കെ പറഞ്ഞു എന്നുള്ളതാണ് ഈ കുട്ടി പറയുന്നത്. എന്താ മോൻ കണ്ടത്? മൂന്നുമിറ്റേഴ്സിൽ ഫസ്റ്റ് കണ്ടത് എല്ലാവരും ഓടുന്നുണ്ട്. അപ്പൊ പറഞ്ഞു എന്താന്ന്. അപ്പൊ പറഞ്ഞു വാ വാ ഓടുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് ഓടുമ്പോ നീ ബാക്ക് നോക്കാൻ പറഞ്ഞപ്പോ മുണ്ടപ്പാറ ഡാം പൊട്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു വരുന്ന മനസ്സിലായ മുല്ലപ്പെരിയാർ ഡാം ആണോ? മുല്ലപ്പെരിയാർ ഡാമില് കുറെ വെള്ളം ഉണ്ടായിരുന്നു. അടിപൊളി. വെള്ളം പൊട്ടിങ്ങനെ വന്നു, സിമെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാന് കൃഷ്ണ ഭഗവാനെ വിളിച്ചിട്ട് പറഞ്ഞു 100 ദിവസത്തിനുള്ളിൽ പൊട്ടോന്ന് ചോദിച്ചു. അപ്പൊ ആന്ന് പറഞ്ഞു 100 അല്ല 200 ദിവസം കഴിഞ്ഞിട്ട് പൊട്ടുന്നുള്ളൂ, 100 ദിവസത്തിനുള്ളിൽ ഈ നാട്ടിൽ പോണം. മുല്ലപ്പെരിയാർ എത്ര ദിവസം കൊണ്ട് പൊട്ടുന്നു? ദൈവത്തിന് തന്നെ ഒരു ധാരണ ഇല്ലല്ലേ. ആ ചെലപ്പോ 100 ദിവസം, അതല്ലെങ്കിൽ 200 ദിവസം. നോക്കട്ടെ മോനെ, പറ്റിക്കഴിഞ്ഞാണെങ്കിൽ എത്രയും പെട്ടെന്ന് പൊട്ടിക്കാന്നൊക്കെ. ദൈവങ്ങൾ ഡാമ് പൊട്ടിക്കാനുള്ള കരാറൊക്കെ എടുക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ആ പാവംകുട്ടീനെ എന്തൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുവാണ്. എന്നെ ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുന്ന ഗുരുവിനെ കാണണം. എന്ത് കലക്കി കൊടുത്തിട്ടാണ് ഇയാൾ ഇവരൊക്കെ മെഡിറ്റേഷനിൽ ഇരുത്തണമെന്ന് അറിയണല്ലോ. എന്തോ കൂടിയനമാണ്, അല്ലാണ്ട് ഇത്രയും വൈൽഡ് ആയിട്ടുള്ള ചിന്തകളൊന്നും വരില്ലല്ലോ. നിനക്കതൊക്കെ എങ്ങനെ ഡൗ സാധിക്കുന്നു?